സിൽവർ ലൈൻ വിരുദ്ധ സമരക്കാർക്കെതിരെ വ്യാപക കേസ് നാല് ജില്ലകളിലായി 88 പേർക്കെതിരെയാണ് ഇതുവരെ കേസെടുത്തത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് മാത്രം 47 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവിടെ പ്രതിഷേധം ശക്തമായ കോഴിക്കോടിൽ ഒരു വില്ലേജിൽ പോലും കല്ലിടൽ പൂർത്തിയാക്കാനായിട്ടില്ല സിൽവർ ലൈന്റെ സാമൂഹിക ആഘാത പഠനത്തിന് മുന്നോടിയായി ഭൂമിയിൽ അതിരുകല്ലിടുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ചിലയിടങ്ങളിൽ അതിരുകല്ല് നാട്ടുകാർ പിഴുതുമാറ്റി ഈ പ്രതിഷേധങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കേരള കോർപ്പറേഷൻ 21 വില്ലേജുകളിലെ കല്ലിടൽ പൂർത്തിയാക്കി സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിലാണ് അതിരുകല്ലിടൽ ഏറ്റവും മുന്നിൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് വിവിധ വകുപ്പുകളിൽ കേസെടുത്തു കോർപ്പറേഷൻ ഓഫീസ് വടകര കാട്ടിലപീടിക എന്നിവിടങ്ങളിൽ സമരം ചെയ്തവർക്കെതിരെ പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരമാണ് കേസ് കോഴിക്കോട് മൂടാടി പഞ്ചായത്തിൽ കല്ലിടുന്നത് തടഞ്ഞ 4 പേർക്കെതിരെയും കേസെടുത്തിരുന്നു എന്നാൽ കണ്ണൂരിൽ 10 പേർക്കെതിരെ 6 മാസം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ആലപ്പുഴ 20 പേർക്കെതിരെയും കൊല്ലം ചാത്തന്നൂരിൽ 11 പേരെ കരുതൽ തടങ്കലിൽ വച്ചു പ്രതിഷേധമുള്ള ഇടങ്ങളിൽ വലിയ പോലീസ് സന്നാഹത്തിലാണ് കല്ലിടൽ കൊല്ലത്ത് വീടിന്റെ മതിൽ ചാടിക്കടന്ന ഉദ്യോഗസ്ഥർ കല്ലിടുന്ന സാഹചര്യം വരെയുണ്ടായി 7 ജില്ലകളിലായി 21 വില്ലേജുകളിൽ കല്ലിടൽ പൂർത്തിയായി കണ്ണൂരിൽ 9 വില്ലേജുകളിലായി 26.8 കിലോമീറ്റർ ദൂരത്തിൽ കല്ലിട്ടു തൃശൂരിലും കാസർഗോഡും 3ഉം കൊല്ലത്തും എറണാകുളത്തും 2ഉം വില്ലേജുകളിൽ വീതം കല്ലിട്ടു തിരുവനന്തപുരത്ത് ആറ്റിപ്ര വില്ലേജിലും കല്ലിടൽ പൂർത്തിയായി എന്നാൽ പലയിടത്തും പ്രതിഷേധം ശക്തമാണ് കേസെടുത്ത് തളർത്താനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് സമരക്കാർ സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് സമരസമിതി വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം